നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മന്ത്രിമാരാണ്. പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയുടെ നേരെ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങൾക്ക് കാരണം മന്ത്രിമാരൊക്കെ പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം മന്ത്രിമാർക്ക് മുൻപരിചയമില്ലാത്തത് ഒരു പരിമിതിയായിരിക്കാം. അത് അവരുടെ പെർഫോമൻസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ ആരോഗ്യമന്ത്രിയായ മന്ത്രി വീണ ജോർജിനെതിരെയുള്ള ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി എന്ന വിശേഷണം നേടിയ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച കഴിഞ്ഞ മന്ത്രിസഭയിലെ ശൈലജ ടീച്ചർ ആരോഗ്യ സംവിധാനത്തെ കൊണ്ടുപോയ ആ നിലവാരത്തിൽ കൊണ്ടുപോകാൻ വീണ ജോർജിന് കഴിയുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി, പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെതിരെയാണ്. നിയമസഭയിലെ കയ്യാങ്കളി കേസ് മുതൽ ഇപ്പോഴിതാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം പോലും അറിയാത്ത മന്ത്രി എന്ന പേര് കൂടി മന്ത്രിക്ക് കിട്ടി. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 35 പിന്നെ 23 എന്നുമൊക്കെ പറഞ്ഞ് ട്രോളന്മാർക്ക് ആഘോഷിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് വി ശിവൻകുട്ടി. ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ, 23 സംസ്ഥാനങ്ങൾ. അതിനിടെ സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ നാക്കുപിഴച്ച മന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പ്രതിഷേധവുമായി വന്ന യുവമോർച്ചയും അബദ്ധത്തിൽ ചാടി. രാജ്യത്ത് എത്ര സംസ്ഥാനമുണ്ടെന്നറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ സമരം. ഇതിനായി യുവമോർച്ച പ്രവർത്തകർ കൊണ്ടുവന്നത് ഇന്ത്യയുടെ പഴയ ഭൂപടം. അത് ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതിന് മുമ്പുള്ള ഭൂപടമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിനായി കൊണ്ടുവന്നത്. രാജ്യത്ത് 29 സംസ്ഥാനങ്ങളുണ്ടെന്ന് യുവമോർച്ച നേതാവ് പഠിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി ചിഞ്ചുറാണിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാലുകളിലുണ്ടായ കന്നുകാലികളിലുണ്ടായ ഒരു വലിയ രോഗമാണ് കുളമ്പ് രോഗം. ആ കുളമ്പ് രോഗത്തിന്റെ നമ്മൾ ഇന്ന് സംസ്ഥാനമൊട്ടാകെ തന്നെ ഇന്നലെ മെനഞ്ഞാന്ന് നമ്മൾ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് കേരളമൊട്ടാകെ തന്നെ നടപ്പിലാക്കിയാൽ ഈ കുളമ്പ് രോഗം വരുന്ന ഒരു 4 വർഷം കൊണ്ട് നമുക്ക് അതിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും. ചോദ്യോത്തര വേളയിൽ കന്നുകാലികളിലെ കുളമ്പ് രോഗത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന ചിഞ്ചിറാണി കുളമ്പ് രോഗത്തിനുള്ള ചികിത്സ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം അബദ്ധങ്ങൾ കടന്നുകൂടിയത് ട്രോളന്മാരെ സന്തോഷിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കുളമ്പ് രോഗ ചികിത്സ ആരംഭിക്കാൻ അവിടെയുള്ളവർ കന്നുകാലികളാണോ എന്നാണ് സൈബർ ഇടങ്ങൾ ചോദിക്കുന്നത്. എന്ത് തന്നെ ആയാലും സ്വർണ്ണക്കടത്ത് കേസും മരമുറി വിവാദവും കള്ളക്കടത്തും പോലീസ് മാമന്മാരുടെ വികൃതികളും ആവശ്യത്തിൽ കൂടുതൽ വിമർശനങ്ങൾ നേടിക്കൊടുക്കുമ്പോൾ പുട്ടിന് പീര പോലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ കുറച്ച് മന്ത്രിമാരും വേണമല്ലോ എന്നതാണ് ഒരാശ്വാസം.